നമസ്കാരം. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കോട്ടയായി അറിയപ്പെടുന്ന റായ്ബറേലിയിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന പ്രിയങ്ക ഗാന്ധിയെ വെല്ലുവിളിച്ച് ബിജെപി സ്ഥാനാർത്ഥി അദിതി സിംഗ്. സോണിയാ ഗാന്ധിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന അദിതി സിംഗ് 2017 റായ്ബറേലിയിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച സിറ്റിംഗ് എംഎൽഎ ആയിരുന്നു. എന്നാൽ ഈയിടെ അവർ കോൺഗ്രസ് അംഗത്വവും എംഎൽഎ സ്ഥാനവും രാജിവെച്ച് ബിജെപിയിൽ ചേരുകയായിരുന്നു. വെള്ളിയാഴ്ച ബിജെപി പുറത്തുവിട്ട മൂന്നാം സ്ഥാനാർത്ഥി പട്ടികയിൽ റായ്ബറേലിയിൽ നിന്നുള്ള ബിജെപി സ്ഥാനാർത്ഥി അദിതി സിംഗ് ആണ്. ശനിയാഴ്ച വാർത്താ സമ്മേളനത്തിലാണ് അദിതി സിംഗ് റായ്ബറേലിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ വെല്ലുവിളിച്ചത്. ഗാന്ധി കുടുംബത്തിൽ നിന്നും ഒരാളും റായ്ബറേലി ഈ അടുത്ത കാലത്തൊന്നും സന്ദർശിച്ചിട്ടില്ല. കോൺഗ്രസിൽ നിന്നും ആരും ഇവിടെ വന്നിട്ടില്ല. എം പി ആയ സോണിയ ഗാന്ധിയാകട്ടെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് റായ്ബറേലി സന്ദർശിക്കുക. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്നും മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് ധൈര്യമുണ്ടോ? അദിതി സിംഗ് ചോദിച്ചു. ഇനി ഏത് മുഖവുമായാണ് കോൺഗ്രസ് ഇവിടെ വോട്ട് ചോദിക്കാൻ വരുന്നത്? ആളുകൾ അങ്ങേയറ്റം കോപാകുലരാണ്. പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കാൻ എത്തിയാൽ ഞാൻ അങ്ങേയറ്റം സന്തുഷ്ടയായിരിക്കും, അദിതി സിംഗ് പറഞ്ഞു. 5 തവണ എം എൽ എ ആയ അഖിലേഷ് സിംഗിന്റെ മകളാണ് അദിതി സിംഗ്. എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം പലകുറി അദിതി സിംഗ് ബി ജെ പി പിന്തുണയ്ക്കുകയും കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈയിടെ കേന്ദ്ര സർക്കാർ 3 കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതിനെ തുടർന്ന് പ്രിയങ്ക ഗാന്ധി നടത്തിയ പ്രതികരണത്തെ അദിതി സിംഗ് കഠിനമായി വിമർശിച്ചിരുന്നു. കാർഷിക നിയമങ്ങൾ നടപ്പാക്കിയപ്പോൾ പ്രിയങ്ക അതിനെ വിമർശിച്ചു. ഇപ്പോൾ കാർഷിക നിയമങ്ങൾ മോദി സർക്കാർ പിൻവലിച്ചപ്പോഴും പ്രിയങ്ക അതിനെ വിമർശിക്കുന്നു. എന്തും രാഷ്ട്രീയവൽക്കരിക്കുക മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അദിതി സിംഗിന്റെ ഈ പ്രതികരണത്തിന് വലിയ മാധ്യമ പ്രാധാന്യം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം വെറും 2 തവണ മാത്രം റായ്ബറേലി സന്ദർശിച്ചുവെന്നതിന്റെ പേരിൽ സോണിയാഗാന്ധിയെയും അദിതി സിംഗ് വിമർശിച്ചിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഏൽക്കുന്നത്. ഒരു കാലത്ത് സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തയായിരുന്നു റായ്ബറേലിയിൽ കഴിഞ്ഞ തവണ വിജയിച്ച അദിതി സിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രിയങ്കയ്ക്കും രാഹുലിനുമൊപ്പം അദിതി സിംഗ് പ്രചാരണത്തിൽ സജീവവുമായിരുന്നു. കുറെ നാളായി പാർട്ടിയുമായി തെറ്റിനിന്ന അദിതി സിംഗ് രാജിക്കത്ത് നൽകുകയായിരുന്നു ചെയ്തത്. പിന്നീട് ബി ജെ പി ചേരുകയും ചെയ്തു. നേരത്തെ തന്നെ അദിതി യോഗിയെ പുകഴ്ത്തുകയും കോൺഗ്രസിനെതിരെ പ്രസ്താവനകൾ നടത്തിയും പാർട്ടിയിൽ നിന്ന് അകന്നാണ് നിന്നിരുന്നത്. ഇതിനിടെ കോൺഗ്രസിന്റെ വനിതാ ശാക്തീകരണ പ്രചാരണത്തിന്റെ മുഖമായ പ്രിയങ്ക മൗര്യയും ബി ജെ പിയിൽ ചേർന്നു. ലെഡ് കി ഹും ലെഡ് ശക്തി ഹും എന്ന പ്രചാരണത്തിന്റെ മുഖമായിരുന്നു അവർ. പിന്നാക്ക വിഭാഗ നേതാക്കൾ പാർട്ടി വിട്ടത് തിരിച്ചടിയായ സാഹചര്യത്തിൽ 2 ദിവസമായി പല പാർട്ടികളിൽ നിന്നായി പ്രധാന നേതാക്കൾ വരുന്നത് ബി ജെ പിക്ക് വിജയസാധ്യത വർദ്ധിപ്പിക്കുകയാണ്. അതേസമയം മുൻ എസ് പി എം എൽ എ പ്രമോദ് ഗുപ്തയും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക മൗര്യയും ബി ജെ പിയിൽ ചേർന്നിരുന്നു. എസ് പി അധ്യക്ഷൻ മുലായം സിംഗ് യാദവിന്റെ ഭാര്യ സഹോദരനും മിഥുന നിയമസഭയിൽ നിന്നുള്ള മുൻ എസ് പി എം എൽ എയുമാണ് പ്രമോദ് ഗുപ്ത. അഖിലേഷ് യാദവ് മുലായം സിംഗ് യാദവിനെ തടവിലാക്കിയിരിക്കുകയാണെന്നും അഖിലേഷിന്റെ മേധാവിത്വം പാർട്ടിക്ക് വളരെ ദോഷകരമാണെന്നും പ്രമോദ് ഗുപ്ത ആരോപിച്ചിരുന്നു. ക്രിമിനലുകളും ഗുണ്ടകളും എസ് പിയിൽ നുഴഞ്ഞു കയറിയിരിക്കുകയാണെന്നും പ്രമോദ് കുമാർ പറഞ്ഞു. അപർണ യാദവ് പാർട്ടി വിട്ടതിന്റെ നടുക്കം മാറും മുൻപാണ് മുലായം സിംഗിന്റെ കുടുംബത്തിൽ നിന്നും മറ്റൊരാൾ കൂടി ബി ജെ പിയിൽ ചേർന്നത്. ദിവസങ്ങൾക്ക് മുൻപാണ് അപർണ യാദവ് ബി ജെ പിയിൽ ചേർന്നത്. മുലായം സിംഗ് യാദവിന്റെ മരുമകൾ കൂടിയാണ് അപർണ യാദവ്. അതേസമയം പ്രിയങ്ക മൗര്യയ്ക്ക് പുറമെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിലൊരാളായ അദിതി സിംഗും ബി ജെ പിയിൽ ചേർന്നത് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന്. സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിൽ നിന്നുള്ള എം എൽ എ കൂടിയായിരുന്നു അദിതി സിംഗ്. ഇവർ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകുന്നതാണ് പ്രിയങ്കയുടെയും അദിതിയുടെയും പാർട്ടി മാറ്റം. 403 അംഗ നിയമസഭാ സീറ്റുകളിലേക്കായി തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത്. 403 അംഗ നിയമസഭാ സീറ്റുകളിലേക്കായാണ് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത്. 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.